ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറികൾ വരുന്നുണ്ട്. എങ്ങനെയാണ് മാരിഡ് മാട്രിമോണിയിൽ പ്രൊഫൈൽ ചെയ്ത ഒരു വ്യക്തി എങ്ങനെയാണ് അവർക്ക് പ്രൊഫൈൽ കാണാൻ കഴിയുക? അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് ഒരുപാട് പേർക്കത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു മാരിഡ് മാട്രിമോണിയിൽ പ്രൊഫൈൽ ചെയ്തവരാൾക്ക് എങ്ങനെ പ്രൊഫൈൽ ചെയ്യാമെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആദ്യം നമ്മൾ അതിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ സൈറ്റ് വരും. വന്നതിന് ശേഷം ഇതിൻ്റെ വേൾഡ് മാട്രിമോണി എന്നുള്ള ലോഗോയുടെ വലത് സൈഡിൽ മൂന്ന് വര ഉണ്ടാകും. ആ വരയിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ഇട സൈഡിൽ കുറേ മെനുസ് വരും. അപ്പോൾ അതിൽ സൈനിങ് സൈനപ്പ് എന്നാണ് ചെയ്യേണ്ടത്. ആ സൈനിങ് സൈനപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇതുപോലെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസർ നെയിമായിട്ട് നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയാണ് വേണ്ടത്. അതിനുശേഷം താഴെ പാസ്വേഡും. അപ്പോൾ യൂസർ നെയിം നമ്മുടെ നമ്മൾ ഏത് യൂസർ നെയിം ആണോ അത് കൊടുത്തത് അത് ഇതിനകത്ത് ടൈപ്പ് ചെയ്യുക. യൂസർ നെയിം കൊടുത്ത് മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് ഏതൊക്കെ നമ്പർ പാസ്വേഡാണോ ആ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൈനിങ് ചെയ്യുമ്പോൾ ആ പാസ്വേഡ് ഓണായിട്ട് നമ്മൾ ഇതിലേക്ക് പോകും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കുക. ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്വേഡ് മറന്നു പോയ ഒരു വ്യക്തിക്കാണ് ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കുന്നത്. അപ്പോൾ സൈനിങ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ച് ഓപ്പൺ ആയതിന് ശേഷം നമ്മുടെ മെയിൻ പ്രൊഫൈലിലേക്കാണ് വരുന്നത്. ആ മെയിൻ പ്രൊഫൈലിലേക്ക് വരുന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ്. ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. ഇതിനകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ശേഷം ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് ഇപ്പോൾ നമ്മുടെ ഇട സൈഡിൽ പേരുണ്ട്. ആ പേരിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് ഡാഷ് ബോർഡ് ഉണ്ട്. ഈ ഇതാണ് ഡാഷ് ബോർഡ്. അതിൻ്റെ ദിവസം മാനേജ് പ്രൊഫൈൽ, അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് മാരേജ് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് മൊത്തം ഇതിനകത്താണ് വരിക. കാവ്യരാജ് ലേറ്റസ്റ്റ് പ്രൊഫൈല്, പെൺകുട്ടികൾ പ്രൊഫൈൽ വരുന്നത് മൊത്തം ഇതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്താണ് ഇതിനകത്ത് പ്രൊഫൈൽ ചെയ്ത വ്യക്തികൾക്ക് കാണാൻ പറ്റുക. പെൺകുട്ടികളുടെ മാത്രമായിരിക്കും ഇതിനകത്ത് വരിക, ആൺകുട്ടികളുടെ ഒന്നും വരില്ല. അപ്പോൾ ഇങ്ങനെ പ്രൊഫൈൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ അതിന് ശേഷം മാരേജ് ഫിക്സായോ അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ടുണ്ടോ, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനകത്ത് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മാനേജ് പ്രൊഫൈലുണ്ട്, മാനേജ് ഫോട്ടോസ്, എഡിറ്റ് പെർഫോമൻസ്, കമ്മ്യൂണിറ്റി ഹിസ്റ്ററി, ചേഞ്ച് പാസ്വേഡ്. ഇപ്പോൾ പാസ്വേഡ് ചേഞ്ച് ആക്കണമെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ സെറ്റിങ്സ്, നമ്മൾ സെറ്റിങ്സിനകത്ത് ഈ പിന്നെ പ്രൊഫൈല് വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് മെയിൽ അഡ്രസ്സ്, ചേഞ്ച് പാസ്വേഡ്, ഹൈഡ് മൈ പ്രൊഫൈൽ. ഇപ്പം തൽക്കാലത്തേക്ക് മാരേജ് നോക്കുന്നില്ല. ഇപ്പം ഹൈഡ് ചെയ്ത് മറ്റാരും ഇപ്പം ഈ പ്രൊഫൈൽ കാണണ്ട എന്നാണ് താല്പര്യമെങ്കിൽ ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പം പിന്നീട് നോക്കുമ്പോൾ അത് വീണ്ടും ഓപ്പൺ ആക്കിയാൽ മതി. പിന്നെ ഡിലീറ്റ് ചെയ്യണം. മാരേജ് ഫിക്സായി, മാരേജിന് പ്രൊഫൈലിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇത് ഏറ്റവും അടിഭാഗത്ത് ഡിലീറ്റ് മൈ പ്രൊഫൈൽ ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് വിടുക. അതാണ് ആ സെറ്റിങ്സിനകത്തുള്ളത്. അപ്പോൾ ഇത് അതിനുശേഷം ലോഗ് ഔട്ട് ചെയ്യുക. ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മീ.